ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ടു വീലർ ട്രെയിനിങ് ക്ലാസ് വീണ്ടും തുടങ്ങുവാണ് അപ്പോൾ കുറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് പഠിക്കാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയ പുതിയൊരു ക്ലാസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ട് നമുക്ക് ടു വീലർ എങ്ങനെ പഠിക്കുമെന്ന് ചെറിയ 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 പോയിൻ്റ് അടക്കം എല്ലാ കാര്യങ്ങളും പറയുന്ന ഫുൾ ക്ലാസ് ആണ് ഒരു ക്ലാസ് അല്ല കേട്ടോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്ക് ടു വീലർ പഠിക്കാൻ പറ്റുമോ അത് എങ്ങനെ പഠിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് അറിയ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലേറ്റാക്കണ്ട വീടിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ എന്നെ അറിയിക്കുക പിന്നെ അത് മാത്രമല്ല താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ അതിലൊന്ന് ഫോളോ ചെയ്യുക എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുക ഞാൻ ടപ്പി ടപ്പീന്ന് പറഞ്ഞ ഉത്തരം പറയുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പോയാലോ കുറെ പേർക്കുള്ള സംശയമാണ് ടു വീലർ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് എനിക്ക് കുറെ കമൻ്റ് വരുന്നുണ്ട് കുറെ കമൻറ്റിനെ ഓൾറെഡി ഞാൻ റിപ്ലൈ കൊടുക്കാൻ ബാക്കിയുണ്ട് അപ്പം എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇത് നമുക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് എന്തായാലും നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റ പഠിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പം സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്കും ടൂ വീലർ ഓടിക്കാൻ പറ്റും അതാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് അപ്പം എങ്ങനെ പറ്റും എങ്ങനെയാണ് അപ്പം വണ്ടി എടുത്തിട്ട് സൈക്കിൾ വരെ നമുക്ക് അറിയില്ല പക്ഷേ സൈക്കിൾ വരെ ഓടിക്കാൻ അറിയാത്തത് ഞാൻ എങ്ങനെ സ്കൂട്ടി എടുത്തു കൊണ്ടുപോകും സൈക്കിളിനേക്കാളും എത്രയോ വെയിറ്റ് കൂടുതലാണ് ടു വീലർ അതായത് സ്കൂട്ടി അപ്പം ഞാൻ എങ്ങനെ എടുക്കും അതായത് എങ്ങനെ ഞാൻ വണ്ടി കൊണ്ടുപോകും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം അതൊന്നും കൺഫ്യൂഷനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇനി വീഡിയോസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം വിട്ട് ഒരു ദിവസം എങ്കിലും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് ഡിലേ ആവുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ടു വീലറിന് മാത്രമല്ല ഫോർ വീലറും കൂടി എന്താ പറയുക ഉൾപ്പെടുത്തണം എന്നുണ്ട് അപ്പോൾ കുറേ പേര് ഫോർ വീലറിൻ്റെ ക്ലാസ്സും കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ ഇന്ന് ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ ഇത് ഇന്ന് ഇന്ന് തന്നെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ഞാൻ കമ്മ്യൂട്ടറിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫോർ വീലറിൻ്റെ വേണമെന്ന് വെച്ചിട്ട് കുറേ പേർക്ക് ടു ഫോർ വീലറിൻ്റെ വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടു ഓട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് വിചാരിച്ചു ഞാനിപ്പോൾ ഒന്നിച്ച് ഇതും ടൂ വീലറും ഫോർ വീലറും ടു വീലറും ഫോർ വീലറും എന്ന് രീതിയിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഒരു ദിവസം ടു വീലറാണെങ്കിൽ അടുത്ത ദിവസം ഫോർ വീലറിൻ്റെ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക പറ്റുന്നതാണെങ്കിൽ ഞാൻ പറ്റുന്നത് പോലെ ശ്രമിക്കും അല്ലാതെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും എന്തെങ്കിലും ആയിട്ട് ഒരു ദിവസം വിട്ട് ഒരു ദിവസം എങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പം എങ്ങനെയാവും എന്തൊക്കെയാവും എന്നറിയില്ലല്ലോ നോക്കാം മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് സാധാരണ അപ്ലോഡ് ചെയ്യുന്നത് സാധാരണ വൈകുന്നേരം ഒരു ആറ് മണി ഏഴ് മണിയുടെ ഉള്ളിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ആറ് മണിക്കായിരിക്കും പക്ഷേ പോയി കഴിഞ്ഞാൽ മണി അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്താ പിന്നെ അതിൻ്റെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ട് താഴെ കമെൻറ്റിൽ അറിയിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം അതിൻ്റെ എല്ലാ ഉത്തരവും ഞാൻ തരുന്നതായിരിക്കും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഓക്കെ അപ്പോൾ എന്താണ് ഇത് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാല് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർ എങ്ങനെ പഠിക്കും എന്നാണ് അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർ സൈക്കിൾ ഓടിക്കാൻ അറിയില്ല വെയിറ്റ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെയൊന്നും നോക്കേണ്ട ഇത് നമ്മൾ ഈ സൈക്കിൾ പഠിക്കുന്നതും ടു വീലർ പഠിക്കുന്നതും വളരെയധികം വ്യത്യാസമുണ്ട് അപ്പം കുറേ മാറ്റങ്ങളുണ്ട് എന്ന് വെച്ചാൽ സൈക്കിൾ ഓടിക്കുന്ന ആ രീതി അല്ലേ അല്ല ടു വീലർ നമ്മൾ സ്കൂട്ടി പഠിക്കുന്നത് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ടൂ വീലർ ടു വീലർ അല്ല സ്കൂട്ടി ഞാൻ മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്താ സ്കൂട്ടിയാണ് അത് ലേഡീസിനാണ് കൂടുതലും ഹെൽപ്പായിട്ട് വരുന്നത് അപ്പം ഞാൻ അതുകൊണ്ട് അവർക്ക് വഴി തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അപ്പം അതിന് ഞാൻ പറയാം സ്കൂട്ടിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റും കേട്ടോ മനസ്സുകൊണ്ട് വിചാരിക്കുക എനിക്ക് പഠിക്കണം എന്ന് വിചാരിക്കുക എന്തായാലും പഠിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഒരു ടു വീലർ കൈ കയ്യിലുണ്ടെങ്കിൽ അതാണ് എത്രയും നല്ലത് എന്താ വെച്ചാൽ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ടൂ വീലർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇല്ലാത്തവരാണെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചോ ചോദിച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ റെഡിയാക്കി വെക്കുക അത് എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം ലോക്ക്ഡൗ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടല്ലേ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രൈവിങ് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിയുമല്ലോ അപ്പോൾ നിങ്ങളൊരു ഡ്രൈവിങ് സ്കൂളിലേക്ക് ചേരാ എന്നിട്ട് നിങ്ങൾ അവർ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുക അതെന്ന് വെച്ചാൽ ടൂർ സൈക്കിൾ ബാലൻസ് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഡ്രൈവിങ് സ്കൂളിൽ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ അതുമാത്രമല്ല ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ ഞാൻ ചെറിയ 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 പോയിന്റ് വരെ ഞാൻ ഇതിൽ നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഒരു ടിപ്പ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പഠിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കൂടി കണ്ടിട്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ നീട്ടി വിളിച്ച് കൊണ്ടുപോകുന്നില്ല അപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇത് അറിയാനുള്ള കാര്യം ടു സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്ക് ടു വീലർ ഓടിക്കാൻ പറ്റും അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എങ്ങനെയെന്നില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പമാണ് സൈക്കിളിനെ പോലെ എന്നല്ല എല്ലാം മാറ്റമാണ് വളരെ സിമ്പിളാണ് സൈക്കിളിന് അത്ര ബുദ്ധിമുട്ടൊന്നും ടു വീലർ പഠിക്കാനില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നുവെച്ചാൽ സൈ പിന്നെന്താ പറഞ്ഞാൽ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കിൾ ഓൾറെഡി നമ്മൾ ബാലൻസ് ചെയ്തതാണല്ലോ അതുകൊണ്ടാണ് സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ സൈക്കിൾ ബാലൻസ് പഠി ഇല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം ക്ലിയറായി ഡൗട്ടൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ വന്നിട്ട് എന്താ ഇത് ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ചെയ്യും അതായത് സൈക്കിൾ ബാലൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ടു വീലർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇത് ഫുൾ ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഓക്കെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരാം നാളല്ല ചിലപ്പോൾ മറ്റന്നാളായിരിക്കും അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ